ആദ്യമായിട്ട് നമ്മുടെ ട്രൂ മീൽ ടി എം ആർ എപ്പോഴാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തത്? നമ്മളത് 5 മാസമായിട്ടുണ്ടാവും. അതിന് നമ്മൾ സൊസൈറ്റീൻ്റെ ആൻറ്റിറ്റുകളും മറ്റു കൊടുക്കുന്നുണ്ട്. നോർമലി പുല്ലും വൈക്കോലും അങ്ങനത്തെ സാധനങ്ങളെല്ലാം അഞ്ച് ദിവസം പുതിയ തീറ്റിനെ കുറിച്ച് അറിയാൻ പറ്റി. അപ്പോൾ അത് കൊടുത്തു. ഒരു 3 പശുക്കൾക്കാണ് ആദ്യം പരീക്ഷിച്ചത്. അപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി. ആ ഒരു എസ്എൻഎഫും കാറ്റൊക്കെ കൂടി പിന്നെ നന്നായിട്ട് തീറ്റ എടുക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ബാക്കിയുള്ള പശുക്കൾക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു മാസം ഒരു 100 ചാക്കുകൾ നമ്മൾ ഇറക്കുന്നുണ്ട്. എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് പശുവിൻ്റെ? പ്രധാനമായിട്ട് പറയുന്നത് ചാണകത്തിലാണ്. ചാണകത്തിൽ കറക്റ്റായിട്ടാണ് ചാണകം വീഴുന്നത്, ടൈറ്റായിട്ട്, പിന്നെ നല്ല രീതിയിലാണ്. പിന്നെ പശുവിന് എപ്പോഴും ഒരു ഉണർവാണ്, പിന്നെ നല്ലൊരു ഉന്മേഷമുണ്ട്. ഇപ്പോൾ തീറ്റകൾ വയറ എപ്പോഴും ഫുള്ളായി കിടക്കും. തീറ്റ നന്നായിട്ട് കിടക്കും. അപ്പോൾ നമ്മുടെ ടി എം ആറിനെ കുറിച്ചുള്ള അഭിപ്രായം മൊത്തത്തിൽ എങ്ങനെയാണ്? മൊത്തത്തിൽ നല്ല അഭിപ്രായമാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ചോളപ്പൊടി മറ്റ് പെല്ലറ്റുകളൊക്കെ കൂടെ മിക്സാക്കിയിട്ടാണ് നമ്മൾ ആദ്യം കൊടുത്തോണ്ടിരിക്കുന്നത്. ഇപ്പം ഒന്നും വേണ്ട, നേരെ പാക്കറ്റ് പൊട്ടിക്കുക. പണിക്കാർക്ക് വലിയ പണിയില്ല, പൊട്ടിക്കുക, നേരിട്ട് ഡയറക്റ്റ് കൊടുക്കുക. ഡയറക്റ്റ് കൊടുക്കുക, അങ്ങനത്തെ കാര്യമാണ്. ഫുൾ മിക്സല്ല. ഇപ്പം എങ്ങനെയാണ് നമ്മൾക്ക് ഇവിടെ ലഭ്യമാവുന്നത് ഈ സംഭവം? ഇപ്പോൾ MRDF മുഖേനയാണ് സൊസൈറ്റികളിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ സൊസൈറ്റിയിൽ പോയിട്ട് നേരിട്ട് വാങ്ങി. വയനാട് മൊത്തം നമ്മൾ MRDF ആണ് കൊടുക്കുന്നത്. നമ്മുടെ തീറ്റയുടെ ലഭ്യതയ്ക്ക് വല്ല കുറവോ കാര്യങ്ങളോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വൈകോ കാര്യങ്ങളോ വല്ലതും ചെയ്തിട്ടുണ്ടോ? പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇല്ല, എടുക്കില്ല.